എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ്. സഹോദരി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു വാർത്ത ഞങ്ങളോട് ആരും കേട്ടിട്ടുണ്ടാവും. അത് വളരെ ദൗർഭാഗ്യകരമായ തീരുമാനമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും 20-20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടായി. ചിലരൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരാ നോക്കിയെന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തത്. അപ്പം ഞാനൊക്കെ 2011 വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിലുൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നിയോജക മണ്ഡലങ്ങൾ LDFന്റെ MLA മാരായി. ആ സീറ്റിലാണ് ഞാൻ 16,000 പരം വോട്ടിന് വിജയിച്ചത്. ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും LDF ജയിച്ച നിയോജക മണ്ഡലമായി. അത്രമല്ല, മുല്ലപ്പള്ളിയുടെ രണ്ടാം വട്ട വിജയം 3,000 വോട്ടിനാണ്. ആ 3,000 വോട്ടിൽ ആ നിയോജക മണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ JDU, ഇപ്പോൾ RJDയാണ്, ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത്. അവിടെ 84,600 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അത് എന്റെ മിടുക്കൊണ്ടല്ല, UDF ഒറ്റക്കെട്ടായി എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ടിയതുകൊണ്ടാണ്. എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ 2004 മൂന്നാപുരത്ത് മത്സരിക്കുമ്പോൾ 1999 അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജക മണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1,50,000 വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, ഈ വോട്ടൊക്കെ എവിടുന്നാ വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 പരം വോട്ടിന് ജയിച്ച നിയോജക മണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു, 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു, ത്രികോണ മത്സരത്തിൽ 1,000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിരുന്നു. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനമില്ല. പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നപ്പോൾ LDFഉം UDFഉം ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്തതാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടന്ന് ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല, ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിന്റെ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3rd സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. 1st സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജക മണ്ഡലത്തിൽ പോലും അവർക്ക് 3rd സ്ഥാനത്ത് കൊണ്ടിവരും. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും.